Assalamualaikum warahmatullahi wabarakatuh. Priya sahodaranale sathyavishwasikale. Allah subhanahu wa ta'ala nammude orimichu koodal sigalikkumaravatte. Parishuddhamaya velliyazhcha divasam paribhavanamaya avante ee bhavanathil ഒരുമിക്കാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകിയതുപോലെ പരിശുദ്ധമായ സ്വർഗലോകത്ത് പുണ്യനബിനോടൊപ്പം ഒരുമിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകാൻ ഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാളിതുവരെ വന്നു പോയ സകല അപരാധങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അളവന്റെ കാരുണ്യം കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ശിഷ്ടകാല ജീവിതം അവന്റെ ത്വാഅത്തിനായി ജീവിക്കാനും ഈമാനോടെ ഈ ലോകത്ത് നിന്ന് വിട പറയാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഇന്ന് ആശുറാണ് അഥവാ മുഹറം 10. ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഒട്ടനവധി സംഭവങ്ങൾ നടന്നിട്ടുള്ളത് മുഹറം 10 എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധമായ ഇസ്ലാമിലെ പല വിജയങ്ങൾ ഉണ്ടായതും പല പ്രവാചകന്മാർക്ക് രക്ഷയുടെ വാദയാനങ്ങൾ തുറക്കപ്പെട്ടതുമൊക്കെ ഈ മുഹറം 10. ചരിത്രത്തിൽ ആർക്കും നിഷേധിക്കാനാവാത്ത വിധം വളരെ വ്യക്തമായി അവകളൊക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ചരിത്രം എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉണർത്തലാണ്. ചരിത്രം പഠിക്കുന്ന ഒരു വിശ്വാസിക്ക് ഈമാനികമായ ആവേശമുണ്ടാകും. ചരിത്രം പഠിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ എന്തെന്നില്ലാത്തൊരു ഉണർവുണ്ടാകും. ചരിത്രം പഠിക്കുന്ന ഒരു വിശ്വാസിക്ക് തൻ്റെ പൂർവികരായ പ്രവാചകന്മാരെ കുറിച്ച്, കഴിഞ്ഞുപോയ ജനതയെക്കുറിച്ച് ഉള്ള ചിന്തകൾ ഉണ്ടാകും. അതുവഴി ഈമാനികമായ ആവേശം ഒരു ജനതയ്ക്ക് ലഭിക്കും. ആ ഈമാനിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തി മുന്നോട്ടു പോകാൻ സാധിക്കും. ചരിത്ര പഠനത്തിന് ഏറെ പ്രസക്തിയുണ്ട്. ആ ചരിത്രത്തിൻ്റെ ഒരുപിടി ഓർമ്മകൾ അയവിറക്കാൻ കഴിയുന്ന ഒരു ധന്യ മുഹൂർത്തമാണ് മുഹറം 10 എന്ന് പറയുന്നത്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ടേക്കുള്ള പ്രവാചകന്മാർ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ ആ പ്രവാചകന്മാരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വിജയങ്ങളുടെ, രക്ഷയുടെ ഒരുപാട് പാഠങ്ങളാണ് മുഹറം 10 നമുക്ക് പകർന്നു നൽകുന്നത്. മഹാനായ അബുന അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, നമുക്കറിയാം സുദീർഘമായ ചരിത്രമാണ്. നമ്മുടെയൊക്കെ പിതാവായ, നമ്മുടെയൊക്കെ ഉപ്പയായ മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് സ്വർഗലോകത്താണ് എന്നറിയാവുന്നത് ഇസ്ലാമിക ബാലപാഠം അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയാണ് ചില കാര്യങ്ങളുടെ പേരിൽ. അങ്ങനെ ഭൂമിയിൽ വന്ന മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വല്ലാത്ത ബേജാറുണ്ടായി. പടച്ച റബ്ബിന്റെ ഒരു വാക്കിനെ ധിക്കരിച്ചതിന്റെ പേരിൽ, അല്ലെങ്കിൽ അനുസരണക്കേട് കാണിച്ചതിന്റെ പേരിൽ മഹാനായ അബുന അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക്, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോ പ്രിയമുള്ളവരെ, ഇവിടെ വന്ന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വല്ലാത്തൊരു വെപ്രാളം. അല്ലാഹു എന്റെ തൗബയെ സ്വീകരിക്കുമോ? അല്ലാഹു എന്റെ തൗബയെ സ്വീകരിക്കുമോ? ഇതിന്റെ പേരിൽ ഞാൻ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വിചാരണ ഏൽക്കേണ്ടി വരുമോ? മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വല്ലാത്ത ഭയപ്പാടുണ്ടായി. ആ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൗബയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചത് മുഹറം 10 എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, ഇത് മാത്രമല്ല, ചരിത്രത്തിലേക്ക് നമ്മൾ കണ്ണോടിച്ചാൽ, മുഹറം 10 ചരിത്രത്തിലേക്ക് നാം കണ്ണോടിച്ചാൽ ഒരുപാട് സംഭവങ്ങൾ, ഒരു വിശ്വാസിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്ന ഒരുപാട് സംഭവങ്ങൾ
നമുക്കൊക്കെ അറിയാവുന്ന ഒരുപിടി ചരിത്രങ്ങൾ മുഹറം പത്തിൽ നമുക്കൊക്കെ ഓർത്തെടുക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഒരു മനുഷ്യനും ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര വിധത്തിലുള്ള വലിയ വെള്ളപ്പൊക്കമുണ്ടായ നാളുകൾ, വലിയ വെള്ളപ്പൊക്കമുണ്ടായ നാളുകൾ, ദിനങ്ങളോളം ദിനങ്ങളോളം ആകാശത്ത് നിന്ന് കോരിച്ചൊരുങ്ങുന്ന പേന്മാരിയിൽ ജനങ്ങൾ ഭയവിഹ്വലരായി പോയൊരു കാലം, ഭൂമിയിൽ നിന്ന് ആകാശത്ത് നിന്ന് ഒരു തുള്ളിക്കൊരു കുടം കണക്കെ വെള്ളം പെയ്തിറങ്ങുമ്പോ അതിനേക്കാൾ 10 മടങ്ങ് ശക്തിയോടെ ഭൂമിയിൽ നിന്ന് വെള്ളം മുകളിലേക്ക് തള്ളിക്കൊണ്ടിരുന്ന അവസ്ഥാവിശേഷം. എവിടെയും പ്രളയത്തിന്റെ ചിന്തകളും സംസാരങ്ങളും മാത്രം ഉയർന്നു വന്ന ഒരു കാലഘട്ടത്തിൽ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും അവിടുത്തെ ജനതയ്ക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷയുടെ കപ്പൽ ഇറക്കിയത് അല്ലെങ്കിൽ കപ്പലിലൂടെ രക്ഷപ്പെടുത്തപ്പെട്ടത് മുഹറം പത്തിനാണ് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം എത്രയോ തവണ ജുമാ പ്രസംഗത്തിൽ ഇവിടെ ഈ വിനീതം തന്നെ ഉണർത്തിയ ചരിത്രങ്ങളാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിറന്ന നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട അല്ലെങ്കിൽ പിറന്ന നാട്ടിൽ നിന്ന് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിറന്ന വീട്ടിൽ നിന്ന് പോലും പുറത്താക്കപ്പെട്ട സന്ദർഭം, നാട് മുഴുവൻ എതിരായ സന്ദർഭം, എന്തിനു വേണ്ടിയായിരുന്നു? അള്ളാഹു ഏകനാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ, അത് പ്രബോധനം നടത്തിയതിന്റെ പേരിൽ മഹാനായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആകാശത്തിന്റെ അനന്തനീലിമയിലൂടെ പറന്നു പോകുന്ന പക്ഷികൾ പോലും ചിറകറ്റ് താഴെ വീഴുന്ന ഉയരത്തിൽ പൊങ്ങിക്കത്തിയ അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോ നമ്രൂദും അവിടത്തെ കിങ്കരന്മാരും ഒരുക്കിയ ആ അഗ്നികുണ്ടാരത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു രക്ഷ കൊടുത്തത് മുഹറം പത്തിനായിരുന്നു എന്ന ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രോഗത്തിന്റെ അതികഠിനമായ അതിതീക്ഷണമായ രോഗാവസ്ഥയിൽ വീട്ടിൽ നിന്ന് പോലും പുറത്താക്കപ്പെട്ടപ്പോ, നാട് ഉപേക്ഷിച്ചപ്പോ, ആരും അടുത്തേക്ക് പോലും അടുക്കാൻ കഴിയാത്ത മാരകമായ രോഗങ്ങൾ, ശരീരത്തിൽ നിന്ന് ദുർഗന്ധം പോലും വമിക്കുന്ന ഘട്ടത്തിലും മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാക്കിൽ നിന്ന് അക്ഷമയുടെ ഒരു വാക്കുപോലും പുറത്തു വന്നില്ല. ആ ക്ഷമയുടെ മകുടോദാഹരണമായ, ക്ഷമയുടെ പര്യായമായ മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രോഗം സുഖപ്പെട്ടതും ഈ മുഹറം പത്തിനാണ്. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ എടുത്തു പറയാൻ കഴിയുന്ന ഒരു ചരിത്രം മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം. നമുക്കറിയാമല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായ ഭരണാധികാരി, ഞാനാണ് അല്ലാ എന്ന് പ്രഖ്യാപനം നടത്തിയ, ഞാനാണ് അല്ലാ എന്ന് പറഞ്ഞ, എനിക്കപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഇനി ഒരു ദൈവമില്ല, അങ്ങനെ ഒരു ദൈവത്തെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും ആകില്ല എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ ധിക്കാരിയായ ഭരണാധികാരി ഫറോവ എന്ന ചരിത്രം രേഖപ്പെടുത്തിയ ഫിർഔൻ ചക്രവർത്തി, അദ്ദേഹത്തിൽ നിന്ന് മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ, ചരിത്രം വിശാലമാണല്ലോ നമുക്കറിയാം, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വധിക്കാൻ വേണ്ടി ഫിറഔനും പരിവാരങ്ങളും വന്നപ്പോ നൈലിന്റെ തിരമാലകളെ വകഞ്ഞു മാറ്റി മുസ്ലിം സമൂഹത്തിന്, മൂസ നബിക്ക്, അവിടുത്തെ അനുജ്ജന ബന്ധങ്ങൾക്ക് രക്ഷപ്പെടാൻ അലമാലകൾ ആത്തിരമ്പുന്ന നൈലിന്റെ ഓളങ്ങളെ മാറ്റി നിർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല പാതയൊരുക്കി കൊടുത്ത് മൂസ നബിയെയും ജനതയെയും രക്ഷപ്പെടുത്തിയത് ഈ മുഹറം പത്തിനാണ് എന്ന് നമുക്ക് കിതാബിൽ കാണാം. അതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് പ്രിയമുള്ളവരെ ഇന്ന് നാം അനുഷ്ഠിച്ചിരിക്കുന്ന ഈ മുഹറം പത്തിൻ്റെ നോമ്പ് പോലും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ജൂതന്മാരുടെ ഇടയിലേക്ക് പോയപ്പോ അവരെല്ലാം മുഹറം പത്തിന് നോമ്പെടുത്തിരിക്കുന്നത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അവിടെ പ്രവാചകനായിരുന്നല്ലോ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തിയതിന്റെ ഓർമ്മയ്ക്ക് നോമ്പനുഷ്ഠിച്ചിരിക്കുന്ന ജൂതന്മാരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത്രേ, എന്തിനാണ് നിങ്ങൾ നോമ്പനുഷ്ഠിച്ചിരിക്കുന്നത്? അവര് പറഞ്ഞു, ഞങ്ങളുടെ പ്രവാചകൻ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിറഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിനമാണ് ഈ മുഹറം പത്ത് എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ നോമ്പനുഷ്ഠിച്ചിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൂസ നബിയോട് നിങ്ങളെക്കാൾ കൂടുതൽ കടപ്പെട്ടവർ ഞങ്ങളാണ്, അതുകൊണ്ട് അടുത്ത വർഷം അല്ലാഹു ഈ ദുനിയാവിൽ എനിക്ക് ആയുസ് ബാക്കി തന്നെങ്കിൽ
തീർച്ചയായും മുഹറം പത്തിന് എന്നല്ല, മുഹറം ഒൻപതിനു കൂടി ഞാൻ നോമ്പ് പിടിക്കുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നമ്മൾ മുഹറം ഒൻപതിനും പത്തിനും നോമ്പ് അനുഷ്ഠിക്കുന്നത്. ഈ ചരിത്ര പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഈ വിജയത്തിന്റെ വലിയ കഥകൾ പറയുന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ ചരിത്രമുണ്ടായത് മൂസാ നബിയെയും ജനതയെയും രക്ഷപ്പെടുത്തിയത് മുഹറം പത്തിനായിരുന്നു. എടുത്തു പറയാൻ പറ്റുന്ന ഒരുപാട് ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. മഹാനായ പ്രവാചകൻ നമ്മുടെയൊക്കെ കരളിന്റെ കഷ്ണമായ അങ്ങകലെ മദീനയുടെ മദീന അങ്ങകലെ മണൽക്കാടികളുടെ മാറിടത്തിൽ മദീന നഗരിയിലെ മസ്ജിദുൻ നബവിയിലെ ഓരത്ത് പച്ച കുബ്ബയ്ക്ക് കീഴിൽ മന്ദസ്മിതനായി ഉറങ്ങുന്ന നമ്മുടെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തെ കറുത്ത അധ്യായം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത പീഡനത്തിന്റെ പരീക്ഷണത്തിന്റെ 3 വർഷങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ആളുകൾ ഖുറൈശികൾ ഖുറൈശി പ്രമാണികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തടവറയിലാക്കിയ അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയ ഒരു 3 വർഷക്കാലം ഉണ്ടായിരുന്നു. അവര് കരാറെഴുതി ഖുറൈശി പ്രമാണിമാർ ഒത്തുകൂടുന്ന കഅബാലയത്തിന്റെ ചുമരിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സഹകരണം പാടില്ല, വർത്തമാനങ്ങൾ പാടില്ല, വിവാഹബന്ധങ്ങൾ പാടില്ല, കൊടുക്കൽ വാങ്ങലുകൾ പാടില്ല, ഒരു നിലക്കുള്ള ഇടപാടുകളും പ്രവാചകനോട് മുഹമ്മദ് നബിയോട് നടത്താൻ പാടില്ല എന്ന പ്രഖ്യാപനം ആ ഉടമ്പടി കഅബയുടെ ചുവരിൽ കെട്ടിത്തൂക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇസ്ലാമിൽ മുസ്ലിമായ ഇസ്ലാമിൽ വിശ്വസിച്ചവരെയും ശിഅബ് അബി താലിബിന്റെ മലഞ്ചരിവിൽ 3 വർഷക്കാലം ബന്ദികളാക്കിയിരുന്നു. 3 വർഷക്കാലം, ഒന്നും രണ്ടും ദിവസമല്ല. പ്രിയമുള്ളവരെ, ഭക്ഷണം കഴിക്കാതെ നമുക്കൊക്കെ എത്ര ദിവസം പിടിച്ചു നിൽക്കാൻ സാധിക്കും? അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഒന്നോ രണ്ടോ ദിവസങ്ങളല്ല, ഒന്നോ രണ്ടോ മാസങ്ങളല്ല, 3 വർഷക്കാലം പച്ചിലകൾ കഴിച്ച് ഒട്ടകത്തിന്റെ തോൽ വെള്ളത്തിൽ മുക്കി കുതിർത്തി ഇന്ന് പ്രവാചകൻ ജീവിച്ച 3 വർഷക്കാലം ചരിത്രത്തിലുണ്ട്. കിതാബിൽ കാണാം, പച്ചിലകൾ മാത്രം തിന്ന് മുസ്ലിം സമൂഹം കാഷ്ടിക്കുന്ന കാഷ്ടത്തിന്റെ നിറം പോലും നമ്മുടെ നാട്ടിൽ പശുവും പോത്തും കാഷ്ടിക്കുന്നത് പോലെ പച്ച നിറമായി പോയിരുന്നു എന്ന് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. അത്രയേറെ പ്രയാസങ്ങളും പീഡനവും അനുഭവിച്ച ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടെ നിന്നൊരു മോചനമുണ്ടായത്, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായത് മുഹറം പത്തിനായിരുന്നു എന്നും ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ മുഹറം പത്ത് എന്നുള്ളത് ഒരു വിജയ ദിനമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയത്തിന്റെ ദിനമാണ്. പ്രവാചകന്മാർക്ക് രക്ഷയിലെ വാധ്യാനങ്ങൾ തുറന്നു കൊടുത്ത, വിജയത്തിന്റെ സോപാനങ്ങളിലേക്ക് അവർക്ക് കയറിപ്പോകാൻ സാധിച്ച രക്ഷയിലെ ദിനമാണ് മുഹറം പത്ത് എന്ന് പറയുന്നത്. മാത്രമല്ല, ഇത് മഗ്ഫിറത്തിന്റെ ദിനമാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മഹാനായ ആദി നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉൾപ്പെടെയുള്ള നിരവധിയായ പ്രവാചകന്മാരുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ച അല്ലെങ്കിൽ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പൊറുത്തു കൊടുത്ത പ്രത്യേകമായിട്ടുള്ള ഒരു ദിനമാണ് മുഹറം പത്ത് എന്നുള്ളത്. അതുപോലെ ഈ ദിനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട വേറൊരു സവിശേഷതയാണ് ഈ ദിവസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിശാലത നൽകുന്ന ദിനമാണ്. വിശാലത നൽകുന്ന ദിനമാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണാം. മൻ വസ്സ അല നഫ്സിഹി വഅഹ്ലിഹി യൗമ ആശുറാ വസ്സ അല്ലാഹു അലൈഹി സായിറ സനതിഹി. ഇന്നേ ദിവസം, ഈ മുഹറം പത്തിന്റെ ദിനം, ഒരു ആൾ തന്റെ കുടുംബത്തിൽ തന്നിൽ തന്റെ കുടുംബത്തിൽ വിശാലത ചെയ്താൽ, വിഭവ സമൃദ്ധമായ ഭക്ഷണമൊക്കെ വീട്ടിലൊരുക്കി, വീട്ടിലുള്ള ഭാര്യമാർക്ക് ഭാര്യയ്ക്ക് മക്കൾക്ക് അതേപോലെ നമ്മുടെ കുടുംബത്തിലുള്ളവർക്കൊക്കെ വിശാലമായ ഭക്ഷണം ഒരുക്കി ആ വിശാലത ചെയ്തു കൊടുത്താൽ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, വസ്അല്ലാഹു അലൈഹി സായിറ സനതിഹി, ആ വർഷം മുഴുവൻ അവന് വിശാലത ഉണ്ടാകുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. ഹബീബായ നബി തങ്ങളുടെ വാക്കാൻ മുഹറം പത്തിന്റെ അന്ന് നിങ്ങളുടെ കുടുംബാദികൾക്ക് വിശാലത ചെയ്യൂ, നിങ്ങളുടെ വീട്ടിൽ ഒരു വർഷത്തിൽ വിഭവ സമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കുന്നു എങ്കിൽ അത് മുഹറം പത്തിനാവട്ടെ. നല്ല വിഭവ സമൃദ്ധമായ, നിങ്ങൾക്ക് നിങ്ങളുടെ കാശ് ഉപയോഗിച്ച്, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഇന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുമോ,
നിങ്ങൾക്ക് കുടുംബാദികൾക്ക് എങ്ങനെയൊക്കെ ഇന്ന് നിങ്ങൾക്ക് സന്തോഷിപ്പിക്കാൻ കഴിയുമോ അതുപോലെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ ഒരു ദിനായിരിക്കണം. അങ്ങനെയെങ്കിൽ ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, സമൃദ്ധിയുടെ, അഭിവൃദ്ധിയുടെ ദിനങ്ങളായിരിക്കുമെന്നാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ മുഹറം 10 എന്നുള്ള ഈ വിജയത്തിൻ്റെ ദിവസം നമുക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ചരിത്രങ്ങൾ കേൾക്കുക ഒരു രസമല്ല. നമുക്ക് ചരിത്രങ്ങൾ കേൾക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ഈമാനീകമായിട്ടുള്ള ആവേശമുണ്ടാക്കണം. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം കേൾക്കുമ്പോ, ഇബ്രാഹിം നബിയുടെ ചരിത്രം കേൾക്കുമ്പോ, നൈലിന്റെ തിരമാലകളെ പിളർന്ന് മറുനര പ്രാപിച്ച മൂസാ നബിയുടെ ചരിത്രം കേൾക്കുമ്പോ, രോഗപീഡയാൽ പ്രയാസപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രോഗശമനത്തിന്റെ ചരിത്രം കേൾക്കുമ്പോ, പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിനും കുറിച്ചിടണം. അള്ളാഹുവുമായി അടുത്ത് അവന്റെ വാക്കുകൾ അംഗീകരിച്ച് അവന്റെ വാക്കുകളെ ശിരസാവഹിച്ച് അവന്റെ നിരോധനങ്ങളിൽ നിന്ന് മാറി നിന്ന് യഥാർത്ഥമായ ഒരു മുസ്ലിമായി ഈ ലോകത്ത് ജീവിച്ചപ്പോ ആ പ്രവാചകന്മാർക്ക്, നമ്മുടെ മുൻകഴിഞ്ഞ പോലെ നമ്മുടെ പൂർവീകർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷയുടെ വാതയാനങ്ങൾ തുറക്കപ്പെട്ടു എങ്കിൽ, പ്രിയമുള്ളവരെ, നാമും പടച്ചാപ്പായി അടുക്കാൻ തയ്യാറായാൽ, അള്ളാഹുമായി അടുക്കാൻ തയ്യാറായാൽ, അവന്റെ ആജ്ഞയെ അനുസരിക്കാൻ തയ്യാറായാൽ, അവനെ ഉൾക്കൊള്ളാൻ തയ്യാറായാൽ, അവൻ നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ തയ്യാറായാൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ റോൾ മോഡലാക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, പ്രിയമുള്ളവരെ, പടച്ചവന്റെ രക്ഷ നമുക്കുണ്ടാകും. പടച്ചവന്റെ രക്ഷ നമുക്കുണ്ടാകും. നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന്, നാം അനുഭവിക്കുന്ന രോഗങ്ങളിൽ നിന്ന്, നമ്മുടെ കഷ്ടപ്പാടുകളിൽ നിന്ന്, നമ്മുടെ സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്ന്, നാം അനുഭവിക്കപ്പെടുന്ന കണ്ണീർ പോലും വറ്റിപ്പോകുന്ന തരത്തിലുള്ള പ്രയാസകരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കരകയറ്റും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ മുഹറം 10 ദിനം ആത്മാർത്ഥമായി പ്രവർത്തിക്കാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും പടച്ച റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനും നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ധാരാളമായി ദുആ ചെയ്യേണ്ട ഒരു ദിവസമാണ് മുഹറം 10 എന്നുള്ളത്. ഒരുപാട് പ്രവാചകന്മാരുടെ ദുആ സ്വീകരിച്ച ഈ ദിനം നമ്മളും ദുആ കൊണ്ട് സജീവമാക്കുക. നമുക്ക് പ്രാർത്ഥിക്കാൻ, നമുക്ക് റബ്ബിനോട് ചോദിക്കാൻ ഏറെയുണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ. വ്യക്തി ജീവിതത്തിൽ എല്ലാവരും നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ട്, കാണുമ്പോൾ പുഞ്ചിരിക്കുന്നുണ്ട്. പലരുടെയും ഉള്ളുനീറുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഓരോരുത്തരുടെയും മനസ്സകമിലുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കേറ്റുപറയാൻ നമുക്കുള്ളത് പറച്ചതപ്പാണ്. നമുക്ക് ആശ്രയം, നമുക്ക് അഭയം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അവന്റെ മുമ്പിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലെ, കുടുംബജീവിതത്തിലെ, സാമൂഹിക ജീവിതത്തിലെ വിഷയങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. വിശിച്ച നമ്മുടെ ഇന്ത്യ മഹാരാജ്യം അതിഭീകരമായ, അതിപ്രയാസകരമായ അവസ്ഥയിലൂടെയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്തെ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ, മണിപ്പൂർ പോലുള്ള സംസ്ഥാനങ്ങളിലെ നാം കേൾക്കുന്ന വാർത്തകൾ, പ്രിയമുള്ളവരെ, മനസാക്ഷിയുള്ള, കരളുള്ള, അല്ലെങ്കിൽ ഹൃദയമുള്ള ഏതൊരു മനുഷ്യനെയും കരയിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. ഒരുപക്ഷെ പത്രമാധ്യമങ്ങളിലൂടെ, ദൃശ്യശ്രാവ്യ വാർത്താ മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് എത്തപ്പെടുന്ന യഥാർത്ഥ ചിത്രമല്ല ചിത്രങ്ങളെന്ന് മണിപ്പൂർ പോലുള്ള സംസ്ഥാനങ്ങളിൽ സന്ദർശിച്ചു വരുന്നവർ എഴുതുകയും പറയുകയും ചെയ്യുമ്പോൾ, പ്രിയമുള്ളവരെ, അതിഭീകരമായ ഒരവസ്ഥയിലൂടെയാണ് നമ്മുടെ രാജ്യം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫാസിസ്റ്റ് ഭരണകൂടവും ഫാസിസ്റ്റ് ഭരണാധികാരികളും ഒരുപക്ഷേ ചരിത്രം രേഖപ്പെടുത്തിയ ഫറോവയുടെ തനി ആവർത്തനമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്ക് രക്ഷ പടച്ചറബാണ് എന്ന ചിന്ത നമുക്ക് ഓരോരുത്തർക്കും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകളെ രക്ഷപ്പെടുത്തിയ ചരിത്രത്തെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ, അവരൊക്കെ രക്ഷപ്പെട്ടത്, അവരൊക്കെ വിജയത്തിന്റെ തേരിലറിയത്, അവരൊക്കെ വിജയത്തിന്റെ സോപാനങ്ങളിലേക്ക് കയറിപ്പോയത് അംഗബലം കൊണ്ടോ ആയുധബലം കൊണ്ടോ ആയിരുന്നില്ല. അവർക്കൊക്കെ വിജയത്തിന്റെ ഉന്നത ശ്രേണിയിൽ വിരാജിക്കാൻ കഴിഞ്ഞത് ഈമാനിന്റെ കരുത്തും ഈമാനിന്റെ ശക്തിയും കൊണ്ടായിരുന്നു.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കാട്ടിക്കൂട്ടലുകൾക്കപ്പുറം ഹൃദയത്തിന്റെ അന്തരംഗത്ത് പടച്ച റബ്ബിനോടുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ രൂപമൂലമാക്കണം. അള്ളാഹുവിലുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് നിറയണം. ലോകം എത്രയേറെ പ്രയാസകരമായ ഘട്ടത്തിലൂടെ കടന്നു പോയാലും നമുക്ക് മുമ്പിൽ എത്ര വലിയ സ്വേച്ഛാധിപതിയായ ഭരണാധികാരികൾ ഭരണം കൈയാളിയാലും നമുക്ക് മുമ്പിൽ ഫാസിസ്റ്റ് ഭരണകൂടം എത്രയേറെ പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെട്ടാലും പടച്ച റബ്ബ് നമുക്ക് മുമ്പിലുണ്ട് എന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ടാകണം. ആ റബ്ബ് നമ്മെ വിജയിപ്പിക്കുമെന്ന ചിന്ത നമുക്കുണ്ടാകണം. ബദർ വിജയിച്ചത് ആളെണ്ണം കൂടൽ കൊണ്ടല്ല, മൂസാ നബിയുടെ സൈന്യം നൈലിന്റെ തിരമാലകളെ വകഞ്ഞു മാറ്റി രക്ഷപ്പെട്ടത് പ്രിയമുള്ളവരെ ആൾബലം കൂടുതലുള്ളത് കൊണ്ടല്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദ് ഒരുക്കി അഗ്നികുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ആൾബലം കൂടുതലുള്ളത് കൊണ്ടോ കയ്യൊക്കുള്ളത് കൊണ്ടോ ആയിരുന്നില്ല, ഈമാനികമായ പവറായിരുന്നു. ആ ഈമാനികമായ ആവേശം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം. അതിനുവേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥനയും കേട്ടവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഈ മുഹറത്തിന്റെ ദിനം അള്ളാഹു സുബ്ഹാനഹു വതആല അനേകായിരം പ്രവാചകന്മാർക്ക് രക്ഷയുടെ വിജയത്തിന്റെ വാതയാനങ്ങൾ തുറന്നു കൊടുത്തതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കും രക്ഷയുടെ വിജയത്തിന്റെ വാതയാനങ്ങൾ തുറന്നു തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിം സമൂഹത്തെ ഇസ്സത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.